ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാജിക്കൽ ടൈംലൈൻസ് ഓഫ് ഡാർക്ക് വൂൺ സ്റ്റുഡിയോ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടെക്സ്റ്റ് ആനിമേഷൻ ആണ്. ഇത്തിരി മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതിൽ ഇമേജ് ആനിമേഷൻ എന്ന് പറഞ്ഞ ഒരു പി എൻ ജി ഇമേജിനെ, അതായത് ഒരു ആരോ നമ്മളെങ്ങനെ മൂവ് ചെയ്യിക്കുക, ഒരാൾ എറിയും പോലെ എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോസ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കിയാണ് ടെക്സ്റ്റ് ആനിമേഷൻ. ടെക്സ്റ്റ് ചെറിയ ടെക്സ്റ്റിനെ വലുതാക്കുന്നതും അതുപോലെ ടെക്സ്റ്റിൻ്റെ ആനിമേഷൻ ഒരു ഭാഗത്തു നിന്ന് വരുന്നതൊക്കെ ആയിട്ട് ചെറിയ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഒന്നുകൂടെ ചെയ്യാം ടെക്സ്റ്റിനെ പറ്റിയുള്ള. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത്രയും വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് പ്രീമിയറിന് പകരം എഫ് സി പി ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഹാക്കിൻടോഷ് ചെയ്യാം. ഹാക്കിൻടോഷ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചാനലുണ്ടതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, മാക്സ് ചെളേൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐഡിയും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാജിക്കൽ ടൈംലൈൻസ് ഓഫ് ഡാർക്ക്വൂൺ സ്റ്റുഡിയോ. മോർണിംഗ് വാക്കിന് പോകുന്നതിനിടയിൽ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണണമെങ്കിൽ കാർഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് കാണാം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഒരു ഇന്നോ ഔട്ടും സെലക്ട് ചെയ്തു, വീഡിയോ ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ ഒരു ഓഡിയോ ആഡ് ചെയ്യാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രഭാതത്തിനൊക്കെ പറ്റിയൊരു മ്യൂസിക്കാണ് ഈ മ്യൂസിക്. നമ്മുടെ തന്നെ മ്യൂസിക് കേട്ടോ, നമ്മൾ ലോജിക് പ്രോയിൽ ചെയ്ത നമുക്ക് കോപ്പി റൈറ്റ് ഉള്ള വീഡിയോ ഓഡിയോ ആണ്. ഓക്കെ, വീഡിയോ നമ്മൾ എടുത്താണ്. അപ്പം ഇനി നമുക്ക് ഈ ഓഡിയോ ഇത്രയും ദൂരത്തിൽ വേണ്ടല്ല, നമ്മുടെ ക്ലിപ്പ് ഇത്ര അല്ലേ. അപ്പോൾ ജസ്റ്റ് സി അടിക്കുക. നമ്മുടെ ഈ ഒരു ടൂളാണ് റൈസർ ടൂളാണ്. സി കട്ട് ചെയ്യുക, എന്നിട്ട് വി അടിച്ചിട്ട് ബാക്കി ഭാഗം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് അടിക്കുക, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് അടിക്കുക, ഡിലീറ്റ് അടിക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നല്ല ഷെയ്ക്ക് ആയിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഹാൻഡി ക്യാം കയ്യിൽ വെച്ച് എടുത്തുകൊണ്ടാണ്, ട്രൈപോഡിൽ കെട്ട് എടുത്താണെങ്കിൽ ഇത്ര ഷെയ്ക്ക് ഉണ്ടാവില്ല. അതിന് നമ്മൾ സ്റ്റെബിലൈസേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ആവും. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയും വീഡിയോയിൽ എങ്ങനെ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത്. ടെക്സ്റ്റിന് ആഡ് ചെയ്യുക. ടെക്സ്റ്റ് എന്നിട്ട് ടെക്സ്റ്റ് എടുക്കുക ആദ്യം. നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ടി എന്ന് പറഞ്ഞാൽ ഇട്ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിനി ഇവിടെ എവിടെയാണ് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്, ഇതിൽ ടെക്സ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്യണം. മാവിൻ്റെ കൊമ്പിൻ്റെ എടുത്ത് കേട്ടോ, മാവല്ലല്ലോ, ഞാനെന്തോ ഒരു ചെടി, ആ ചെടീൻ്റെ കൊമ്പിൻ്റെ എടുത്ത്, ആ മരത്തിൻ്റെ കൊമ്പിൻ്റെ എടുത്ത് ഞാൻ ആഡ് ചെയ്യാണ്. ട്രീ എന്നുള്ളൊരു പേര് കൊടുക്കാമെന്നാൽ, ട്രീ എന്നുള്ള പേര് കൊടുത്ത് വൈറ്റിലായതുകൊണ്ട് ശരിക്കും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രെയിം കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി നമുക്ക് ട്രീനെ നമുക്ക് എവിടെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യട്ടോ കൊണ്ടുപോയിട്ട്. അതുപോലെ ഈ ഒരു പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു, പിന്നെ സൈഡിലാണെങ്കിൽ നടുവിലേക്ക് കൊണ്ടു വെച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ട്രീന് കുറച്ച് എഫക്റ്റുകളൊക്കെ കൊടുക്കുക. അതിന് നമുക്ക് ഇവിടെ ട്രീ ടെക്സ്റ്റ് എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ കണ്ടോ, അതിങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് മാസ്കിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ, ഒരുപാട് ഓപ്ഷൻസ് അപ്പിയർ ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫില്ല് എന്നുള്ളത് കളറാണ്. ഇനി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ, അതിൻ്റെ ലെറ്ററിൻ്റെ ചുറ്റിലും ഞാൻ കാണിച്ചില്ല, ലെറ്ററിൻ്റെ ചുറ്റിലും ഒരു കളർ വരാനുള്ളതാണ് സ്ട്രോക്ക്. അത് നമുക്ക് വൈറ്റ് മല്ലിടുന്ന ബ്ലാക്ക് കൊടുത്ത് നോക്കാം, നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ നോക്കിയിട്ട് ഇതിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടാവേ, ഉണ്ടോ ഒരു ബ്ലാക്ക് കളർ സ്ട്രോക്ക് വന്നുണ്ടോ. ഇനി സ്ട്രോക്ക് എത്രത്തോളം വേണമെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്കൊരു ഒന്ന് എന്നുള്ളൊരു ഞാനത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, കാണാൻ വേണ്ടി ഞാനൊരു പത്ത് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ ട്രീ എന്നുള്ള കറക്റ്റ് ആ ട്രീക്ക് ഒരു ബ്ലാക്ക് കളറിൽ ഒരു സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ, കറക്റ്റ് അതിൻ്റെ എഡ്ജിലൂടെ ഒരു ബൗണ്ടറി വന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇനി ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കണമെന്നാണ് ചോദിക്കുന്നത്. ട്രീ എഴുതിയതിൻ്റെ ചുറ്റിലും അങ്ങനെ എങ്ങനെ കൊടുക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം അങ്ങനെ വേണ്ട, ഒരു ഒരു സ്റ്റൈലില്ല. ചില സ്ഥലങ്ങളിലൊക്കെ രസമായിട്ട് വരും, ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈല് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതവിടെ ഒരു ഇവിടെ ഒരു ആരോ കണ്ടോ, ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേറെ ഫോണ്ടുകൾ കിട്ടും. നമുക്ക് നെറ്റിൽ നിന്ന് ഒരുപാട് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഫോണ്ട് ബുക്കിലേക്കോ അല്ലെങ്കിൽ വിൻഡോസിലാണെ ഫോണ്ടിൻ്റെ ഫോൾഡറിലേക്കോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണ്ടുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കൊരു ഇത്തിരി വെറൈറ്റി ആയിട്ടൊരു ഫോണ്ട് ടെക്സ് ആയിരിക്കും, ട്രീ ഉണ്ടാവും, വൃത്തികെട്ട ഫോണ്ട്, അത് ആഡ് ചെയ്തേ. ഇനി അതിൻ്റെ റെഗുലർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ചിലപ്പം ഇറ്റാലിക് ഉണ്ടാവും, ബോൾഡ് ഉണ്ടാവും, അങ്ങനെ കുറേ ഓപ്ഷൻസ് വേറെ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ സാധാരണ ടെക്സ്റ്റിന് മാത്രമേ കാണുള്ളൂ. ഇതാക്കണം ഇറ്റാലിക് ആക്കണേ ഇറ്റാലിക് ആക്കാം, ബോൾഡ് ആക്കണേ ബോൾഡ് ആക്കാം, അതുപോലെ ബോൾഡ് ആൻഡ് ഇറ്റാലിക് ആക്കാം, റെഗുലർ ആക്കണേ തൽക്കാലം. എന്നിട്ട് നമ്മൾ നമ്മുടെ മറ്റേ അവിടെ പോയി നമ്മുടെ ഇതുപോലത്തെ ഒരു ഫോണ്ട് ആഡ് ചെയ്തു. ഇനി ഇവിടെ കണ്ടോ ഫോണ്ടിനെ നമുക്ക് വലുതാക്കാം ചെറുതാക്കാം ചെയ്യുന്ന ഓപ്ഷനാണ്. കണ്ടോ കുറച്ച് വലുതാക്കിയാൽ ഇതിൻ്റെ എഫക്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ഇനി ഇതിനൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പിക്ചറിന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന പോലെ ചെയ്യേണ്ട കാര്യമില്ല. ടെക്സ്റ്റിന് ഒരു ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് തന്നെ സെലക്ട് ആവും. എന്നിട്ട് ജസ്റ്റ് ഇവിടേക്ക് നീക്കിയേക്കുക ഈ കൊമ്പിൻ്റെ, ഞാൻ ഈ കൊമ്പിൻ്റെ അടുത്തേക്ക് നീക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അറേഞ്ച് ചെയ്യട്ടോ, എവിടെ വേണമെങ്കിലും അത് നിങ്ങളെ കഴിവിൻ്റെ അനുസരിച്ച് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിന് ഒരു അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അണ്ടർലൈന്.
ഇതൊക്കെ നമ്മൾ ഫോട്ടോഷോപ്പിൽ നമ്മൾ കാണുന്ന പോലെ തന്നെയുള്ള ഓപ്ഷൻ ആട്ടോ. അണ്ടർലൈൻ വേണമെങ്കിൽ അണ്ടർലൈൻ ഒഴിവാക്കാം, പിന്നെ എല്ലാം വലിയ അക്ഷരങ്ങൾ വേണോ അല്ലെങ്കിൽ ചെറിയ അക്ഷരങ്ങൾ വേണോ എന്നുള്ള ഇതവിടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കണ്ടോ ട്രീ ആർ ഇ എന്നുള്ള ചെറുതായത് ഉണ്ടാവും, ഒരേ വലുപ്പത്തിലാണ്, ഒരേ വലുപ്പത്തിൽ. അതുപോലെ ഈ ഫോണിൻ്റെ പ്രത്യേകതയാണ് മൊത്തം ക്യാപിറ്റലായി നമുക്ക് സ്മോൾ ലെറ്ററിലും എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റാലിക്ക് ഇവിടെ റെഗുലറിൽ ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇറ്റാലിക് ആക്കാം, അതുപോലെ ബോൾഡ് ആക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇറ്റാലിക് ആക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഇടുകയാണ്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഒക്കെ നോക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് കണ്ടോ, ഇങ്ങോട്ടേക്ക് വിഡ്ത്ത് കൂടിക്കൂടി വരുന്നത് അതിനുള്ളതാണ് സംഭവം. വിഡ്ത്ത് കൂടാനുള്ളത് ഇതിൻ്റെ അടിയിലൊരു ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലെറ്ററിൻ്റെ ഇടയിലുള്ള വിഡ്ത്ത് കൂടിയില്ലേ, ഇനി നമുക്ക് ലെറ്ററിൻ്റെ ഇടയിൽ വിഡ്ത്ത് കൂടുന്നതിന് പകരം താഴേക്ക് നമ്മളൊരു ഓപ്ഷൻ കൂടി ഇത് ട്രീ ഫോറസ്റ്റ്. ഓക്കെ, ഈ ഓപ്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകും. സ്പേസ് എത്രത്തോളം വേണം എന്നുള്ള, അതായത് ഫോറസ്റ്റ് ഇന്നെന്ന് കൊടുക്കുക, ഫോറസ്റ്റ് ഇന്നെന്ന് കൊടുത്തു കഴിഞ്ഞാൽ സോറി ഓക്കെ നമുക്കിവിടെ ഫോറസ്റ്റ് ഇന്നെന്ന് കൊടുത്തിട്ട് ഈ ഇന്നിൻ്റെ ഇടയിലൊരു സ്പേസ് ഉണ്ട്, ആ സ്പേസിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ ഇതാ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്പേസിൻ്റെ ആ ഒരു ലെങ്ത്ത് കുറയുകയും കൂടുകയും ചെയ്യും. ഇനി അടുത്തൊരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ താഴെ മുകളിൽ ഫോറസ്റ്റും ട്രീയും തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടണമെങ്കിൽ ഈ ഒരു ഓപ്ഷന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാം ഫോറസ്റ്റും ട്രീയും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അധികം ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല, നമ്മൾ ഏകദേശം എല്ലാം പറഞ്ഞു. നമ്മൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി നമുക്ക് ട്രീ മാത്രം മതി. അപ്പോൾ ഞാൻ രണ്ടു വെച്ച് ട്രീനെ ആദ്യത്തെ പോലെ കൊണ്ടുവയ്ക്കുകയാണ് ട്രീ. ഇനി നമ്മൾ കീ ഫ്രെയിം കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ട്രീ പോകുന്നത് നോക്കാം. ട്രീ വീഡിയോയുടെ കൂടെ തന്നെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് അത്രയും വേണ്ടാന്ന് കരുതുക. അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കൊമ്പിനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ആ കൊമ്പിൻ്റെ പേര് ആണ് ട്രീ. ഈ ട്രീ എന്നുള്ള ലെറ്റർ ഇവിടെ തന്നെ നിൽക്കണം, ആ ഒരു വേർഡ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കീ ഫ്രെയിം കൊടുക്കുകയാണ് ചെയ്യുക. നേരത്തെ വീഡിയോയിലുള്ള പോലെ തന്നെ ട്രീക്ക് ഒരു പൊസിഷൻ ഉണ്ടാവും, ആ പൊസിഷനിൽ നമ്മളൊരു കീ കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ട് ഏകദേശം യൂണിഫോം മോഷനിലാണ് പോണത്, ഒരേ സ്പീഡിലാണല്ലേ പോണത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഈ ട്രീനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഈ ട്രീ എവിടെയായിരുന്നു നേരത്തെ ഉണ്ടായി അവിടേക്ക് കൊണ്ടുവയ്ക്കുക. നമ്മൾ ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്, അപ്പോൾ ഇതുപോലെ തന്നെ കൊണ്ടുവച്ചിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തേക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇവിടെ നമുക്ക് കീ വന്നത് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുക. ട്രീ ഒന്ന് ആടി പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. ഈ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഓരോ ഫ്രെയിമിലും കീ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റേബിളായിട്ടുള്ള ക്ലിപ്പ് ആണോ, അല്ലെങ്കിൽ ഓട്ടോ ട്രാക്കിംഗ് ഓൺ ആക്കണം. ഓട്ടോ ട്രാക്കിംഗ് ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ആവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് ഇങ്ങോട്ടേക്ക് നിൽക്കണ്ടേ, അപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വെക്കുക. ഇനി എന്ത് ഈ ഈ വീഡിയോ എങ്ങനെയൊക്കെ ഇളകുന്നോ അതിനനുസരിച്ചൊക്കെ നമ്മൾ കീ കൊടുത്തുകൊണ്ട് നിൽക്കണം. കണ്ടോ, ഒരു കീ കൊടുത്തു, ഓട്ടോമാറ്റിക് കീ ഇവിടെ അപ്പിയർ ആവും കേട്ടോ. നമ്മൾ കീ കൊടുക്കാറുണ്ട് അതിൻ്റെ പൊസിഷൻ മാറ്റി വെച്ച് കൊടുത്താൽ മാത്രം മതി. സോറി, അവിടെ വെക്കുക. ഈ കൊമ്പാണ് ലക്ഷ്യം. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കുക. അപ്പോൾ ഏകദേശം അങ്ങനെ തന്നെയാണ് പോരുന്നത്. കുറച്ചും കൂടെ അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചും കൂടെ ബാക്കോട് നിൽക്കണം. നമ്മുടെ കൈ ഇളകുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. കൈ ഇളകാത്തൊരു വീഡിയോയിൽ ഞാൻ കറക്റ്റ് കാണിച്ചു. ഇനി ഓട്ടോ ട്രാക്കിംഗ് കാണിച്ചിരുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ട്രാക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് കറക്റ്റ് പോകുന്നതെന്നുള്ളത് കാണിച്ചു കേട്ടോ. അപ്പോൾ കണ്ടോ, ഏകദേശം അവിടെ തന്നെയാണ് നിൽക്കുന്നത്. വീഡിയോ ഇളകുന്നതുകൊണ്ടാണ് അവർ വൃത്തിയെടു തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് കീ ഫ്രെയിം കൊടുത്തിട്ട് ടെക്സ്റ്റിനെ നിർത്തേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റിനെ ഇങ്ങനെ ചെറുതായിട്ട് നിന്നിട്ട് ഇങ്ങനെ വലുതായി വരുന്ന പോലെ അനിമേഷൻ ചെയ്യണമെന്ന് കരുതുക. അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യാം, ഈ ട്രീനെ സെലക്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ട്രീയിലെ പൊസിഷനും സ്കെയിലും നമ്മൾ സെലക്ട് ചെയ്യും. വേണമെങ്കിൽ സ്കെയിൽ നമുക്ക് വലുതായി വരികയാണെങ്കിൽ സ്കെയിൽ മാത്രം സെലക്ട് ചെയ്യുക. സ്കെയിലൊരു കീ കൊടുക്കുക, അവിടെ ഒരു കീ കൊടുത്തിട്ട് അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കീ വന്നു. ഇനി ഇതെന്തൊക്കെ മാക്സിമം ചെറുതാക്കുക. അപ്പോൾ നമുക്കൊരു സ്കെയിൽ സീറോ കൊടുക്കുക, നമ്മൾ കാണില്ല. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ടേക്ക് വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇവിടേക്കാണത് വലുതായി വരേണ്ടതെന്ന് വെച്ചാൽ ഇവിടേക്ക് ഒരു 100 തന്നെ കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്കിവിടെ രണ്ട് കീ കിട്ടിയില്ലേ, ഫ്രെയിമിൽ രണ്ട് കീകൾ കിട്ടി. പ്ലേ ചെയ്താണോ ട്രീ വലുതായി വന്ന്, ട്രീ ഇങ്ങനെ മൂവ് ചെയ്ത്. ഇനി ട്രീ ഒരു ഒരു മൂലയിൽ നിന്ന് ഇങ്ങനെ ട്രീ ഇങ്ങനെ വരികയാണ് ചെയ്യേണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, അതിൽ നമുക്ക് പൊസിഷനാണ് കീ കൊടുക്കേണ്ടത്. ഈ കീ നമ്മൾ ജസ്റ്റ് ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ കീ ഓഫ് ചെയ്താലും മതി കേട്ടോ. കീ ഓഫ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കീ രണ്ടും പോകും. ഇനി ഇത് പൊസിഷനിൽ വരിക, എന്നിട്ട് നമ്മുടെ വീഡിയോ
നമ്മുടെ ഈ ടെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്തോട്ടേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി വേണമെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ പൊസിഷന് നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ ഒരു ആര പിടിച്ച് റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ളോട്ട് പോകും. ഓക്കെ അല്ലേ. അവിടെ നമുക്കൊരു കീ കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇവിടേക്ക് വരുന്ന സമയത്ത് അല്ല ഇവിടുന്ന് ഇങ്ങോട്ട് വരികയോട്ടെ, അതായത് കുറച്ചുകൂടി ഭംഗിയുണ്ട് വീഡിയോ അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും വീഡിയോൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് വരിക എന്നുള്ള കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ടെക്സ്റ്റ് ഉള്ളത്, ടെക്സ്റ്റ് പുറത്തോട്ട് വരിക എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ ചെയ്ത്. അപ്പോൾ അവിടെ നമ്മളൊരു മറ്റേ കീ ഒന്ന് ഓഫ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മളൊരു പുതിയ കീ കൊടുത്ത് എന്നിട്ട് പ്ലേ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ ലെറ്റർ പുറത്തോട്ട് വരണം. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ ഇങ്ങോട്ടേക്ക് നീക്കൊണ്ടുവന്ന് ഇവിടെ എത്തി. അത് നമ്മുടെ വീഡിയോ നീങ്ങുന്ന അതേ സ്പീഡിലാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട് കേട്ടോ, കുറച്ച് സ്പീഡ് കൂടി പോയില്ല. അപ്പോൾ നമുക്ക് ആ കീനെ കുറച്ച് ബാക്കോട്ടേക്ക് എടുത്ത് വെക്കുക, അവിടേക്ക് എടുത്ത് വെക്കുക, നമുക്ക് സ്പീഡ് കൂടി കണ്ടാവും. ഇനി ഇതിനെ കുറച്ച് മുന്നോട്ടേക്ക് എടുത്ത് വെക്കുക, അപ്പോൾ നമുക്ക് സ്പീഡ് കുറയും. ഏകദേശം അത് സ്റ്റേബിളായിട്ടുള്ളൊരു ക്ലിപ്പായിരുന്നെങ്കിൽ ആ ട്രീ എന്നുള്ളത് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നും, നമ്മൾ ആ ട്രീൻ്റെ അടുത്തേക്ക് വീഡിയോനെ കൊണ്ടുപോകുമ്പോൾ തോന്നും, കണ്ടോ. ഇതാണ് ടെക്സ്റ്റിൻ്റെ ആനിമേഷൻ. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഒരു ക്ലിപ്പിന് കീ കൊടുക്കുക, അതിനെങ്ങനെ ഒരു ഒരു ഒബ്ജക്റ്റിന് എങ്ങനെ ആനിമേഷൻ കൊടുക്കുക, അതിനെങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ വലുതാക്കുകയും ചെറുതാകുകയും എങ്ങനെയാണ്, ചെറിയൊരു രൂപത്തിൽ നിന്ന് ടെക്സ്റ്റ് വലുതായി വരുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നാളത്തെ ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ കുറച്ച് ആനിമേഷനും കൂടെ നോക്കാം. അതുപോലെ ഈ വീഡിയോസിൽ സ്റ്റെബിലേഷൻ കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ ഇതൊരു സിനിമാറ്റിക് ക്ലിപ്പായിട്ട് എങ്ങനെ മാറ്റാം, അതുപോലെ ഇതിനെങ്ങനെ കളർ ഗ്രേഡിംഗ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. കുറച്ച് കുറച്ച് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് വ്യക്തമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നതുകൊണ്ടാണ് നിങ്ങൾ അഭിപ്രായം പറയാം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ. ഇനി ഈ ഒരു സെയിം സംഭവങ്ങൾ അങ്ങനെ എഫ് സി ബി ചെയ്യാന്നുള്ള കാര്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് നമ്മൾ എന്തൊക്കെ പ്രീമിയറിൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ എഫ് സി ബിയിലും ചെയ്യും, അതുപോലെ ഡാവിഞ്ചി റിസോൾവിലും ചെയ്യും. ഒരേ ക്ലിപ്പുകളിൽ വെച്ചിട്ട് അങ്ങനെ ഓരോ ഇതിലും എഡിറ്റിംഗ് ഏതാണ് എളുപ്പം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കമ്പാരിസണായിട്ട് വീഡിയോസ് ചെയ്യും. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.